എല്ലാവർക്കും നമസ്കാരം. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. നാം ഇപ്പോൾ കൊറോണ എന്ന മഹാമാരിക്കെതിരെ വാക്സിൻ പ്രതിരോധം തീർക്കുകയാണ്. ലഹരി എന്ന മഹാവിപത്തിനെതിരെയും സാമൂഹിക പ്രതിരോധം തീർക്കേണ്ടത് അനിവാര്യമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് എത്രയെത്ര ജീവനാണ് നശിക്കുന്നത്. ചുറ്റിലുമൊന്ന് കണ്ണോടിച്ചാൽ തന്നെ നിരവധി പേരെ നമ്മൾക്ക് കാണാനായി സാധിക്കും. ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെടുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല, മറിച്ച് അവൻ്റെ കുടുംബത്തിൻ്റെയും അതുവഴി സമൂഹത്തിനെയും അത് നാശത്തിലേക്ക് നയിക്കും. ഏറ്റവും സങ്കടമായ കാര്യം കുട്ടികളും യുവാക്കളുമാണ് കൂടുതലായി ലഹരിക്ക് അടിമപ്പെടുന്നത്. ലഹരി അവരുടെ നല്ല ഭാവിക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്നു. അത്രമേൽ വേരുറച്ചു പോയ സാമൂഹ്യ വിപത്തിനെ സമൂഹത്തിൽ നിന്ന് പറിച്ചു നീക്കണമെങ്കിൽ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ലഹരിയുടെ ആദ്യ പാഠം ലഭിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. അതിനാൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത്. ഈ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉറച്ച തീരുമാനമെടുക്കാം. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന്. ജീവിതമാണ് യഥാർത്ഥ ലഹരി എന്ന സന്ദേശം നമുക്ക് സമൂഹത്തിന് നൽകാം. ലഹരിക്കടിമപ്പെട്ടു പോയവരെ ഒറ്റപ്പെടുത്താതെ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളാൽ കഴിയും വിധം നമുക്ക് ചെയ്യാം. ലഹരി വിമുക്ത നാളേക്കായി അണിചേരാം. സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്. നന്ദി, നമസ്കാരം.